ഇന്ത്യക്ക് ദാ ടോക്കിയോ ഒളിമ്പിക്സിൽ ആദ്യത്തെ സ്വർണം കിട്ടിയിരിക്കുന്നു. നീരജ് ചോപ്ര എന്ന് പറയുന്ന ഹരിയാനക്കാരൻ പാട്നക്കാരൻ ഇതാ ഒരു സ്വർണം നേടിയിരിക്കുന്നു. ജാവലിൻ ത്രോയിലാണ് അദ്ദേഹം സ്വർണം നേടിയിട്ടുള്ളത്. നമുക്കറിയാം 2008 ഇന്ത്യക്ക് അവസാനമായി സ്വർണം കിട്ടുന്നത്. അത് ഷൂട്ടിങ്ങിലാണ്. അഭിനവ് ബിദ്രയാണ് ആ ഒരു സ്വർണം നേടിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇന്ത്യക്ക് സ്വർണം കിട്ടിയിട്ടില്ല. 2012 നമ്മൾ 6 മെഡലുകളുമായിട്ടാണ് ലണ്ടനിൽ നിന്ന് തിരിച്ചു വന്നത്. ഇതിപ്പോൾ 7-ാമത്തെ മെഡൽ, അതും കൂടി കവച്ചു വെച്ചിരിക്കുന്നു. അഭിനവ് ബിദ്ര അത്ലറ്റിക്കിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ അത്ലറ്റിക്കിൽ ഇതുവരെ ഇന്ത്യക്ക് സ്വർണം ലഭിച്ചിട്ടില്ല. ആ ചരിത്രത്തെ ഇന്ന് മാറ്റിമറിച്ചു എന്ന് പറയാം. ഇന്ത്യയുടെ കൂടി ഇന്ന് സ്വർണത്തിളക്കത്തിൽ ആ ടോക്കിയോയുടെ വാനത്തിൽ ഉയർന്നു പറന്നു. അതുമാത്രമല്ല, ഇന്ത്യക്ക് 2-ാമത്തെ വ്യക്തിഗത സ്വർണമാണിത്. അഭിനവ് ബിദ്രയാണ് ആദ്യത്തെ വ്യക്തിഗത സ്വർണം നേടിയിട്ടുള്ളത്. ഇത് 2-ാമത്തെ വ്യക്തിഗത സ്വർണമാണ്. 87.53 ദൂരമാണ് ജാവലിൻ ത്രോ എറിഞ്ഞത്. ചെക്ക് റിപ്പബ്ലിക്കിനെയാണ് അദ്ദേഹം ആദ്യം തോൽപ്പിച്ചത്. പിന്നീടാണ് ഈ സ്വർണത്തിലേക്കുള്ള കുതിച്ചാട്ടം. ഇത് ഇന്ത്യൻ ചരിത്രത്തിൽ, ഇന്ത്യയുടെ അത്ലറ്റിക് ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു നിമിഷം കൂടിയാണ്. കാരണം അത്ലറ്റുകൾക്ക് ഏറ്റവും വലിയൊരു ബൂസ്റ്റാണ് ഇപ്പോൾ ഈ കിട്ടിയ സ്വർണം. വരും ഒളിമ്പിക്സുകളിൽ നമുക്ക് ഒരുപാട് സ്വർണം കിട്ടാൻ തക്കതായ വലിയ മത്സരാർത്ഥികളുണ്ട്. പക്ഷേ ഇന്ത്യക്ക് ഒരു വലിയ കോൺഫിഡൻസിൻ്റെ കുറവുണ്ടായിരുന്നു. അത് ഈ സ്വർണത്തോടുകൂടി മാറുമെന്ന് തന്നെ നമുക്കറിയാം. തങ്കലിപികളിൽ ഇപ്പോൾ എഴുതപ്പെട്ട നീരജിൻ്റെ ഈ പേര് ഇനി വരും കാലങ്ങളിൽ ചരിത്രത്തെ അവിസ്മരണീയമാക്കും. അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിലെ ഭാവി അത്ലറ്റുകൾക്ക് ഇത് വലിയ പ്രചോദനം കൂടിയായിരിക്കും. എന്തായാലും നമ്മൾ കാത്തിരുന്ന ഏകദേശം ഒളിമ്പിക്സ് തീർന്നു കഴിഞ്ഞു. നാളത്തോടെ ആഗസ്റ്റ് 8 കൂടി ഒളിമ്പിക്സ് അവസാനിക്കുകയാണ്. നമ്മൾ കാത്തിരുന്ന ആ നിമിഷം കൂടി എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.